എനിക്ക് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമൊന്നും. അപ്പോൾ ഫുഡി ട്രാവലർ വ്ളോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹർജ ഷേക്ക് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഷേക്ക് എന്ന് പറഞ്ഞാൽ ബദാം ഷേക്ക് ആയിരുന്നു. ഈ പറഞ്ഞ കടകളിലൊക്കെ നമ്മൾ, ഞങ്ങൾ കൊല്ലത്താണ് നമ്മുടെ വീട്, അവിടെയൊക്കെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന സാധാരണ ഷാർജ ഷേക്ക് ഉണ്ടല്ലോ, ആ ഷേക്ക് നമ്മുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോകും. 4 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, അമൂല്യയുടെ പാൽപ്പൊടി, ഇത് ഓപ്ഷനിലാണ്. പിന്നെ ബൂസ്റ്റ് ഒരു 5 രൂപയുടെ പാക്കറ്റ്, പിന്നെ 2 പഴം. പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പഴവും പറ്റത്തില്ല, ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ പൂവൻ പഴം എന്ന് പറഞ്ഞ പഴമല്ലേ, ചെറുപഴം, ആ പഴയ പാടുള്ളൂ. പാല് നമ്മൾ നന്നായിട്ട് കുടച്ച് എടുത്തിട്ടുണ്ട്. അത് തന്നെ പഴം ഇടുക, ആവശ്യത്തിനുള്ള പഞ്ചസാര, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത്ര മധുരം ഇടാം. അതായത് നമ്മൾ 1/2 ലിറ്റർ പാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഒക്കെ ഉണ്ടല്ലേ മധുരം നമുക്ക് നന്നും കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ബൂസ്റ്റ് ഇടാൻ പോവാണ്. അപ്പോൾ അല്ലാത്ത ബൂസ്റ്റാണ് നമ്മൾ പാക്കറ്റ്, അല്ലാത്ത ബൂസ്റ്റാണ് മേടിക്കുന്നതെങ്കിൽ 3 ടീസ്പൂൺ അല്ലെങ്കിൽ അല്ല 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉണ്ടാക്കുന്ന ഷാർജയിൽ നിന്ന് നമ്മുടെ ഒരു ഫുഡിയൊക്കെ സ്പെഷ്യൽ ചെയിൻ്റെയൊക്കെ സംഭവമാണ്. അപ്പോൾ നമ്മുടെ പഴവും സാധനം എല്ലാം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് അതിലേക്ക് ഇടാം. ചാർജ് അടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഷാർജ നല്ല തിക്കായിട്ടുള്ള ഷാർജ സെറ്റായി കഴിഞ്ഞു. നമ്മളതിനകത്ത് ശരിക്കും 2 പഴത്തിൽ കൂടുതൽ ഇടാൻ പാടില്ല കേട്ടോ. ആ 2 പഴം ഇടുമ്പോഴാണ് അതിന് കറക്റ്റ് ആ തിക്നെസ് വരുന്നത്. 1 പഴമായി കഴിഞ്ഞാലും നമുക്ക് ആ പാലിൻ്റെ ഒരു ഇത് നിൽക്കും. ശരിക്കും ഷാർജായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ 2 പഴം കറക്റ്റ്, അത് ചെറുപഴം തന്നെ ഇടുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ഷാർജ സെറ്റായിട്ടുണ്ട്. ഞാൻ സ്പൂൺ തന്നെ ഇളക്കുകയാണ്. ഇനി അങ്ങനെ കുടിക്കാൻ ഇഷ്ടമൊന്നും. പെർഫെക്റ്റ്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും അതിടാനില്ല. അതാണ് പെർഫെക്റ്റ് ഷാർജ്. നമ്മൾ കടയിൽ നിന്ന് ശരിക്കും ഒരു ബേക്കറി എന്നൊക്കെ പോയി കുടിച്ചാൽ കഴിക്കും. അതാണ് പെർഫെക്റ്റ് ഷാർജ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും തലയ്ക്ക് പിടിച്ച്, സ്പീഡിന് പിടിക്കുമ്പം ആ ഐസ് ഇങ്ങനെ തലയ്ക്ക് പിടിക്കും. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അടിക്കുക. ഓക്കെ, ബൈ.